പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരു കീട, അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരു കീട, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകയടച്ചീട, ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകയടച്ചീട. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ ശിശുരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിക്കുകയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം ശരീരത്വങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുകയും ചെയ്ത നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെ കൂദാശിയായി നീ സ്ഥാപിച്ചു നൽകിയ ഈ ദിവ്യരഹസ്യങ്ങൾ നിർമ്മല മനസ്സാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായം നയിക്കും. ആമേൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാകുന്നു. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. അവൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ പ്രകീർത്തിക്കുവിൻ. അവൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവൻ നല്ലവനാകുന്നു, അവൻ്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽ തനയരെ സംഹരിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ.
അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ പ്രകീർത്തിക്കുവിൻ, അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹനിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് രക്ഷിച്ചവനെ പ്രകീർത്തിക്കുവിൻ. കർത്താവിനെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ, അവൻ നല്ലവനാകുന്നു, അവന്റെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുനാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, പിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായം നയിക്കും. ആമേൻ. ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, സ്നേഹം നിറയും ഹൃദയത്താൽ, ആദരവിൻ്റെ ആധിക്യത്താൽ ബലിപീഠത്തിൽ അടങ്ങിയിടാ, തിരുരഹസ്യങ്ങൾ കൈക്കൊള്ളാം, പാവനമാകും ചെയ്തികളാൽ അനുരഞ്ജിതരായി തീർന്നിടാം, ലോകം മുഴുവൻ വിധി ചെയ്യും മിശിഹ നമ്മിൽ കനിയട്ടെ. കർത്താവായ രാജാവിനെ കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, താതൻ തന്നെ പ്രതിരൂപം ഏകജനായിടും മിശിഹ, ഗാകുൽത്തായിൽ ബലിയായി മാനവരക്ഷയ്ക്കച്ചാരം, ജീവൻ നൽകും ഉറവിടമാം ബലിപീഠത്തിൽ സ്ഥിതി ചെയ്യും, അവനെ പാടി വണങ്ങിയിടാം ഉന്നത വിണ്ണിൻ ഗീതികളാ. നിന്റെ ആരാധകർക്ക് നീ ഒരടയാളം കൊടുത്തു, നവജീവൻ തൻ സമ്മാനം മർത്യർക്കേകി തിരുനാഥൻ, പാവനവേദിയിലപ്പവുമി വീഞ്ഞും നിസ്തുലമടയാളം, പാപം മൂലം മൃതരായോർ ഔഷധി കൈക്കൊണ്ടുണരട്ടെ, സാത്താൻ തന്നെ ചെയ്തികളെ ദൂരെ അകറ്റി വിളങ്ങട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓസ്തിയിൽ വാഴും രക്ഷകനാം മിശിഹാനാഥനെ ഘോഷിക്കാം, വിനയം നിറയും ഭക്തിയോടെ അവനെ പരിചിൽ കൈക്കൊള്ളാം, വിധിനാളിൽ തിരുസന്നിധിയിൽ പെസഹ കുഞ്ഞാടിൻ മുൻപിൽ പാപനരായി നാം ചെന്നണയാം, നിർമ്മലരായി നാം നിലകൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ യാചന സ്വീകരിക്കണമേ, പരിമള ധൂപം പോലെ അത് നിന്റെ പക്കലേക്ക് ഉയരട്ടെ. എന്റെ കരങ്ങളുടെ അർച്ചന എന്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. കർത്താവേ, എന്റെ നാവിന് നിയന്താവിനെയും അധരങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ, ദുഷ്കൃത്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ, ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം എന്റെ ശിരസിൽ സ്പർശിക്കാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന അവരുടെ ദുഷ്കൃത്യങ്ങൾക്കെതിരാകുന്നു, അവരുടെ വിധികർത്താക്കൾ കനത്വ കൈകളാൽ തടയപ്പെട്ടു, അപ്പോൾ അവർ എന്റെ മധുരവചനങ്ങൾ ശ്രവിച്ചു. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കീണപേക്ഷിക്കുന്നു. ഞാൻ ഞെരുക്കപ്പെടുമ്പോൾ എന്റെ വലികൾ നീ അറിയുന്നു, ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ എനിക്കിടമില്ല, പകരം ചോദിക്കാൻ എനിക്കാരുമില്ല. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, നീയാണെന്റെ ശരണം, ജീവിക്കുന്നവരുടെ നാട്ടിൽ എന്റെ ഓഹരിയും നീ തന്നെ. നിന്റെ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബദപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ടിരിക്കുന്നു, നിന്റെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എന്റെ സ്തോത്രങ്ങളിൽ നീ പ്രസാദിക്കണമേ, നിന്റെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ നിന്റെ കരങ്ങളിലാകുന്നു, നിന്റെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ ഒരുക്കി, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവനെ പുകഴ്ത്തുവിൻ. ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എന്തെന്നാൽ അവന്റെ കൃപാവരം നമ്മിൽ പ്രബലമാണ്.
സത്യമായും കർത്താവ് നിത്യനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇസ്രായേലിന്റെ നാഥനായ കർത്താവേ, കേട്ടാലും കാൺമോ സാക്ഷാൽ നല്ലിടയൻ ആടുകളാകും മർത്യർക്കാ ഹോമിക്കുകയായി തൻ ജീവൻ സ്ലീവായാലേ രക്ഷിതരാ മേക്ഷഗണങ്ങൾ നിർമ്മലരാ സബതൻ ബലിപീഠത്തിങ്കൽ നീയും നിടവും കൈക്കൊള്ളൂ പാപകടങ്ങൾ മോചിക്കാൻ കുരിശിൽ യാഗമണച്ചവനെ ഇന്നീ പാവന പീഠത്തിൽ ആരാധിച്ചു നമിക്കുന്നു. വരുവിൻ അവനെ കുമ്പിട്ട് ആരാധിക്കാം, വരുവിൻ പ്രണമിച്ചിടാം നാം ഉന്നത നിധിയാം ശ്രീവായെ ജീവൻ നൽകിടും ഔഷധിയെ ലോകം മുഴുവൻ ശോഭിപ്പു കുരിശിൻ നിർമ്മല തേജസ്സാൽ പാപവിമോചനമേകിയിടും അഭയം തേടുവതെന്നോർക്കൽ മരണം വഴിയായി മാനവനെ വിണ്ണിൽ ചേർത്ത പരാപരനെ ഹല്ലേലുയ്യാ ഗീതികളാ പാടി വണങ്ങി നമിച്ചിടാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാഥൻ പെസഹാസുതിരത്തിൽ മെയ്യും നിണവും ഹോമിച്ചു മനുജകുലത്തിൻ രക്ഷയ്ക്കായി ഇന്നീ നിർമ്മല തിരുനാളിൽ മെയ്യും മനവും ഒരുക്കിടാ ആദരവോടെ കൈക്കൊള്ളാ ജീവൻ നൽകി തിരുബലിയായി പാപത്തിൻ ചിരഫലമാകും മരണത്തെ തിരുമരണത്താൽ നീക്കി കൃപയാൽ ഉയരേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായം നയിക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കുവാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആടുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് കൊള്ളുക. എന്നാൽ അതൊരു വയസ്സുമുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ മലാഖി പുസ്തകയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കുന്നു. നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ, നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു,
കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം, നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടനാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു. സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാടാമൊന്നായി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശിഷ്യന്മാരുടെ പാദം കഴുകി സ്നേഹത്തിൻ പുത മാതൃക നൽകി. ഹല്ലേലൂയാ പാടാമൊന്നായി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൻ്റെ ശരീരം നൽകി നമുക്കായി നവമൊരു ജീവൻ നമ്മിൽ പുലരാ. മാതൃകയേവം കൈക്കൊണ്ടിട വചനം നമ്മെ മാടി വിളിപ്പു. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ, ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെയാമേ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു.
അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാജ് ചെമിയോന്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ ഉള്ളിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും ഈശോ അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന കച്ച കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് നീ അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. ഈശോ പ്രതിഭജിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവനും ശുദ്ധിയുള്ളവനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്തു ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, എന്തെന്നാൽ ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മക്കളെ, ഇന്ന് പെസഹ തിരുനാൾ. ഈ പെസഹ തിരുനാളിൽ ശൂന്യമായ ദൈവാലയത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ഒന്നും മുഖം കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന മനസ്സിൽ വിങ്ങുമ്പോഴും, നിങ്ങളൊക്കെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ വലിയ ദിനത്തിൽ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച, പൗരോഹിത്യം സ്ഥാപിച്ച ഈ പുണ്യദിനത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ആശ്വാസം. ഈ വലിയ വേദനകളോടൊപ്പം തന്നെ ലോകം മുഴുവനും ഇന്ന് വലിയ വേദനയിലാണ്. വലിയ ദുരന്തത്തിൻ്റെ, മഹാമാരിയുടെ സങ്കടങ്ങൾ ലോകമെമ്പാടും അലയടിക്കുമ്പോൾ, അനേകായിരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ഒരുപാട് പേര് ഒറ്റപ്പെട്ട് ദുരിതങ്ങളിൽ പെട്ടുപോകുമ്പോൾ, അങ്ങനെ സങ്കടങ്ങളുടെ ഈ പെരുമഴ പെയ്യുന്ന കാലത്ത് വലിയ ഹൃദയവ്യഥയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. വാസ്തവത്തിൽ അത് ഈശോയുടെ യഥാർത്ഥ പെസഹായുടെ സ്വഭാവത്തിലേക്ക്, ആ മനോവികാരങ്ങളിലേക്ക്, അതിൻ്റെ ആത്മീയ ചൈതന്യത്തിലേക്ക് നിഴൽ വീശുന്നതാണ്. അത്തരത്തിലായിരുന്നു വാസ്തവത്തിൽ ഈശോയുടെ ഹൃദയഭാവങ്ങൾ. വേദനയുടെ ഒരു ഹൃദയഭാവത്തോടുകൂടി, സ്നേഹത്താൽ നിറഞ്ഞ, എന്നാൽ തൻ്റെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മാനുഷികമായ വേദനകളെല്ലാം മനസ്സിൽ ഒതുക്കുന്ന ഒരു ഹൃദയ വികാര വിചാരങ്ങളോടെയാണ് ഈശോ ആ പെസഹ തിരുനാളിന്, അല്ലെ പെസഹ ദിനത്തിൽ, തൻ്റെ ദൗത്യ ശുശ്രൂഷയ്ക്കായിട്ട് നീങ്ങുന്നത്. പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് അവൻ അറിഞ്ഞു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങിയത്. ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള തൻ്റെ ധന്യമായ നിയോഗം, അത് നിസ്സാരമായ ഒന്നല്ല, വളരെ വേദനാജനകമായ ഒരു മഹാസമർപ്പണത്തിലൂടെയാണ് യാഥാർത്ഥ്യമാവുക എന്ന് ഈശോ അറിഞ്ഞു. പക്ഷേ മിശിഹായ്ക്ക് അതിനെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. നിറഞ്ഞ സ്നേഹത്തോടുകൂടിയാണ് ആ മഹാസമർപ്പണം കർത്താവ് നടത്തുവാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ നിറവിൽ, ഒരു വലിയ ത്യാഗസമർപ്പണത്തിലേക്കാണ് മിശിഹ തൻ്റെ ഈ ഒരു പെസഹ ആചരണത്തിൽ പ്രവേശിക്കുന്നത്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ് എന്ന് പറയാറുണ്ടല്ലോ. ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു പുറപ്പാടാണ്.
അത്തരത്തിലുള്ള വേദനാജനകമായ ഒരു പുറപ്പാടിലാണ് മിശിഹ പ്രവേശിപ്പിക്കുന്നത്. പെസഹ എന്ന വാക്ക് തന്നെ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കടന്നുപോകൽ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥമെന്ന് നമുക്കറിയാം. അത് ഈജിപ്തിലെ വലിയ സങ്കടങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമൊക്കെ കടന്ന് പ്രത്യാശയുടെ ഒരു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യാത്രാരംഭം കുറിക്കുകയാണ്, ഒരു കടന്നുപോകലിന് വഴിയൊരുക്കുകയാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ അത് ശ്രവിച്ചു. ദൈവദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ ഒഴിവാക്കി കടന്നുപോയി. അങ്ങനെ സംഹാരദൂതൻ കടന്നുപോയി, ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും രക്ഷപ്രാപിച്ച് അവർ വാഗ്ദാന ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് പിന്നെ കടന്നു പോവുകയാണ്. ആ കടന്നുപോകലെല്ലാം അവരുടെ ജീവിതത്തിലെ പെസഹാനുഭവങ്ങളായിരുന്നു. ദൈവം അവരുടെ ഭവനങ്ങളെ രക്ഷിച്ചതിൻ്റെ ഓർമ്മ, അതൊരു വലിയ കടന്നുപോകലിൻ്റെ അനുഭവമായിരുന്നു. ആ കടന്നുപോകലിനേക്കാൾ വലിയ ഒരു ഉന്നതമായ അർത്ഥത്തിലും ആഴത്തിലുമാണ് മിശിഹായുടെ കടന്നുപോകൽ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പെസഹായുടെ വേളയിൽ. അതിനെല്ലാം പൂർണ്ണതയാണ് മിശിഹായുടെ കടന്നുപോകൽ. അത് കേവലം മരണത്തിൽ നിന്നുള്ളൊരു കടന്നുപോകൽ മാത്രമല്ല, അത് മരണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവനിലേക്കുള്ള കടന്നുപോകലായിരുന്നു. ആദ്യത്തെ കടന്നുപോകലിനെ കുറിച്ച് എക്സോദസ് എന്ന് പറയുന്നെങ്കിൽ, രണ്ടാമത്തെ മിശിഹ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുന്ന കടന്നുപോകലിനെ കുറിച്ച് മൂല ഭാഷയിൽ മെത്തബാസിസ് എന്ന ഒരു പദമാണ് ഉപയോഗിക്കുക. മെത്തബാസിസ് എന്ന പദത്തിനകത്ത് വലിയ ഒരു ആന്തരിക അർത്ഥമുണ്ട്. കുരിശിലേക്ക് വിടവാങ്ങുക, മരണത്തിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുക, മരണത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ടാണ് മിശിഹ തൻ്റെ പെസഹ ആചരണം നടത്തുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വേദന തിങ്ങുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ വിങ്ങിയ വേദനയുടെ വികാരങ്ങളോട് ചേർന്ന്, എന്നാൽ വലിയ സ്നേഹസമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങിയ അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ആഴമായ സ്നേഹാനുഭവം നുകർന്നുകൊണ്ട് നമുക്ക് മിശിഹായോട് ചേർന്ന് ഈ കടന്നുപോകലിൽ പങ്കുചേരാം എന്നത് പ്രധാനപ്പെട്ടതാണ്. സഭാപിതാക്കന്മാർ ഈ വചനഭാഗത്തെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ മിശിഹായുടെ കാൽകഴുകൽ ശുശ്രൂഷ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് അവരെ ഒരുക്കിയ ആ ശുശ്രൂഷയെ വളരെ മനോഹരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ അത് മിശിഹായുടെ ജീവിതരഹസ്യങ്ങളെ മുഴുവനും അടയാളപ്പെടുത്തുന്നതാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരവും അവിടുത്തെ പരസ്യജീവിതവും അവിടുത്തെ പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം അവിടെ ഉൾച്ചേരുന്നുണ്ട്. അവിടുന്ന് മേലങ്കി മാറ്റി ഒരു അരക്കച്ച എടുത്ത് അരയിൽ ചുറ്റി ശിഷ്യരുടെ പാദങ്ങൾ താലത്തിൽ വെള്ളമെടുത്ത് കഴുകി എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ മഹിമയുപേക്ഷിച്ച്, തൻ്റെ ദൈവിക മഹത്വമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തെ ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ശിരസ് നമിച്ച് അടിമ ചെയ്യുന്ന പ്രവൃത്തിയായ ആ കാലുകഴുകുന്ന ശുശ്രൂഷ അവൻ നിർവഹിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശൂന്യനാക്കിയ മിശിഹായുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ അവൻ പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതാതെ പൂർണ്ണമായും ശൂന്യനായി നമ്മിലൊരുവനായി മാറി എന്ന് പറയുന്ന ആ വലിയ ഇറങ്ങിവരവ് തന്നെയാണ് അതെന്നാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഈശോയുടെ രക്ഷാകരഹസ്യം മുഴുവൻ അതിലുണ്ട്. അതുകഴിഞ്ഞ് അവൻ തൻ്റെ മരണത്തിലൂടെ ശൂന്യതയുടെ പൂർണ്ണതയിൽ തന്നെ തന്നെ വെറുമയാക്കി സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഉത്ഥാനത്തിലൂടെ സ്വർഗത്തിൻ പിതാവിൻ്റെ പക്കലേക്ക് വലതുഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അവൻ തിരികെ ഇരിപ്പിടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും അവിടെ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ആ കാലുകഴുകുന്ന ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് ആഴമായ അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈശോയുടെ രക്ഷാകരമായ ദൗത്യത്തിൽ നമ്മൾ പൂർണ്ണമായും പങ്കുചേരുകയാണ്. കർത്താവിൻ്റെ ആ വലിയ സമർപ്പണം എൻ്റെയും കൂടെ ജീവിത സമർപ്പണമായി മാറുന്നു. ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ബെനഡിക്റ്റ് മാർപ്പാപ്പ തൻ്റെ പുസ്തകത്തിൽ മനോഹരമായി വിവരിക്കും. രണ്ട് അർത്ഥതലങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്ന് അതിൻ്റെ കൂതാശാപരമായ ഒരു അർത്ഥതലവും, രണ്ട് അവൻ്റെ മാതൃക എന്ന അർത്ഥവും. കൂതാശയും മാതൃകയും, അല്ലെങ്കിൽ ദാനവും ദൗത്യവും എന്ന് പറയും. ദാനമെന്ന് പറയുന്നത് കൂതാശാപരമായതിൻ്റെ തലമാണ്. കർത്താവ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ ബലിയായി മാറിയ കൂതാശാപരമായ ആ ഒരു തലം, പരിശുദ്ധ കുർബാനെ അവൻ സ്ഥാപിച്ചുകൊണ്ട് തന്നെ തന്നെ മുഴുവനായി മുറിച്ചു നൽകുന്ന കൂതാശാപരമായ ഒരു തലം.
സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂദാശിയാണ് മിശിഹ അർത്ഥത്തിൽ. ഒരു പ്രത്യേക കൂദാശി എന്ന് മാത്രവുമല്ല, മറിച്ച് മിശിഹ എന്ന കൂദാശ, മിശിഹ എന്ന കൂദാശയെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് സഭയിലൂടെയാണ്. ഈശോ മിശിഹയുടെ രക്ഷാകര രഹസ്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ് സഭയിലൂടെ. അവിടുത്തെ സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൂദാശകളിലൂടെ, സർവോപരി പരിശുദ്ധ കുർബാനയിലൂടെ എല്ലാം നമ്മൾ, വചനത്തിലൂടെ എല്ലാം ഈ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേരുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ വലിയ ത്യാഗ സമർപ്പണത്തെ, അവിടുത്തെ ജീവിതത്തെ, രക്ഷാകര ജീവിതത്തെ നമ്മൾ ഇന്ന് സഭയിലൂടെ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഴമായ ഈ അനുഭവത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. തന്നെ തന്നെ വെറുമയായി സമർപ്പിച്ചുകൊണ്ട്, മുറിച്ചു വിളമ്പിക്കൊണ്ട് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഈശോ മിശിഹായിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ വലിയ സ്നേഹത്തെ നിത്യ ശാശ്വതമായി നൽകാൻ വേണ്ടിയിട്ട്, ശാശ്വതീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് വേണ്ടി സ്വയം പങ്കിട്ട് നൽകി. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന അവിടുത്തെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന വിധം പരിശുദ്ധ കുർബാനയായിട്ട് അവൻ സഭയിൽ നമ്മോടൊപ്പം വസിക്കുന്നു. ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം, പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയാം. പൗരോഹിത്യ സ്ഥാപനം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പരിശുദ്ധ കുർബാന അർപ്പണം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അവിടുത്തെ ഹിതമായിരുന്നു. ഈ മഹാഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. നമുക്കിന്ന് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ ആന്തരികമായി പങ്കുചേർന്നുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. കൂദാശയിലൂടെ സന്നിഹിതമാകുന്ന സ്നേഹത്തിൻ്റെ ഈ പരമോന്നത കൂദാശയിലെ അവിടുത്തെ തിരുസാന്നിധ്യം വലിയ സ്നേഹത്തോടുകൂടി, ദാഹത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി നമുക്ക് സ്വീകരിച്ച് മിശിഹായെ കൊണ്ട് നിറയാൻ കഴിയട്ടെ. ഈ പുണ്യദിനത്തിൽ നമുക്കത് സാധ്യമാവണം. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അതൊരു മാതൃക എന്നൊരർത്ഥമാണ്. ആ മാതൃക അവൻ നൽകുന്നത് തൻ്റെ ജീവിതം കൊണ്ടുള്ളൊരു മാതൃകയാണ്. അപ്പം ഈ കൂദാശാപരമായ തലം അവൻ തൻ്റെ മാതൃകയിലേക്ക് എത്തിക്കുമ്പോൾ, ഞാൻ ഗുരുവും നാഥനുമായ ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ എന്ന് ഈശോ നൽകി ഒരു മാതൃകയായിട്ട്. ആ മാതൃക കേവലം ഒരു ശുശ്രൂഷയുടെ മാത്രം തലത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകരഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ ശുശ്രൂഷയുടെ മാതൃക ജീവിക്കേണ്ടത്. അവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് അത് തടയും. പത്രോസ് തടയുമ്പോൾ ഈശോ പറയും, ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കുണ്ടാവുകയില്ല. അവിടുത്തെ രക്ഷാകര ജീവിത രഹസ്യങ്ങളിൽ നമ്മൾ പങ്കുചേരാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പങ്കുചേരലിലൂടെയാണ് നമുക്ക് ഈ മാതൃക ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. കേവലം ഒരു ധാർമ്മികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ഈശോയോട് അവിടുത്തെ സഭയിലൂടെ, കൂദാശകളിലൂടെ, വചനത്തിലൂടെ, രക്ഷാകരഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഒന്നായി തീരുമ്പോൾ നമ്മൾ മിശിഹായിൽ ഒന്നായി കർത്താവ് ചെയ്ത പ്രവൃത്തി നാം ചെയ്യുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കുള്ള വലിയൊരു ഒരുക്കമായിട്ട് കൂടിയും ഈ കാലുകഴുകലിനെ നമ്മൾ കാണണം. അവിടുത്തെ രക്ഷാകരഹസ്യങ്ങളിൽ വലിയ ഒരുക്കത്തോടുകൂടി പങ്കുചേരാനുള്ള ഒരു കഴുകലായിട്ട്, ശുദ്ധീകരണമായിട്ടതിനെ നമ്മൾ കാണണം. വെളിപാട് പുസ്തകം 7:14 തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വസ്ത്രത്തോടുകൂടി അവർ കർത്താവിൻ്റെ സ്വർഗീയ വിരുന്നിന് അണയുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വസ്ത്രം, ആ വസ്ത്രമുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ പങ്കുചേരാൻ അവകാശമുള്ളത്. അങ്ങനെ ഒരു കഴുകി വെടിപ്പാക്കലാണ്. താൻ ചിന്തുവാൻ പോകുന്ന രക്തത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ആ രക്തത്താൽ കഴുകി ശുദ്ധിയാക്കപ്പെടുകയാണ് വാസ്തവത്തിൽ അവരുടെ പാദങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ എന്നത് ഒരർത്ഥം കൂടി ഇവിടെയുണ്ട്. അതിനെ മാമോദീസായുമായിട്ട് കൂടിയും ബന്ധിപ്പിക്കാം. മാമോദീസായിലൂടെ നമ്മൾ കഴുകി ശുദ്ധമാക്കപ്പെടുകയാണ് സഭയിൽ ഇന്ന്. ഇന്ന് സഭയിൽ അങ്ങനെ കഴുകി ശുദ്ധമാക്കപ്പെട്ടവർ വീണ്ടും പാപങ്ങളിൽ വീഴുമ്പോൾ പാപമോചനം നൽകുന്ന പരിശുദ്ധ കുമ്പസാരത്തിലൂടെ വീണ്ടും അത് കഴുകേണ്ടിയിരിക്കുന്നു. ഈശോ പറയുന്ന വാക്കുകൾ, അതിൻ്റെ എല്ലാം ധ്വനികളുണ്ട്. ഈശോ പറയുന്നുണ്ട്, കുളി കഴിഞ്ഞവന് ഇനി പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. നിങ്ങൾ ശുദ്ധരാണ്, പക്ഷേ ഇനിയും പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവിടെയുള്ളൊരു സൂചന, ശുദ്ധരാക്കപ്പെട്ടവരാണ്, കുളി കഴിഞ്ഞവരാണ്. മാമോദീസായിലൂടെ നമ്മൾ അവിടുത്തെ സ്നേഹത്തിൽ മുങ്ങി ആത്മാവിനാൽ കുളിച്ചവരാണ്, അവിടുത്തെ കൃപയിൽ നിറഞ്ഞവരാണ്. വീണ്ടും നമ്മൾ പാപം ചെയ്യുമ്പോൾ കുമ്പസാരമെന്ന പരിശുദ്ധ കൂദാശയിലൂടെ ഇനിയും ശുദ്ധമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ
പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്, ഈശോയെ സ്വീകരിക്കേണ്ടത്, തിരുമാംസ രക്തങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന വ്യക്തമായ സൂചന ഇവിടെ ഉണ്ടെന്ന കാര്യം നമുക്ക് ഓർത്തിരിക്കാം. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിനെ ആഴത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയുടെ പ്രബോധനങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൊക്കെ, ആദ്യകാല പ്രബോധനങ്ങളിലെല്ലാം അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദിദാക്കെ എന്ന് പറയുന്ന ആധികാരിക ആദ്യകാല പ്രബോധനങ്ങളിൽ അതിൻ്റെ 4:14 കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ അപ്പം മുറിക്കുകയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടണം. അത് ആദിമസഭയുടെ വിശുദ്ധ പാരമ്പര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. കുർബാനയിൽ കർത്താവിനെ സ്വീകരിക്കേണ്ടത് ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയാണ്, ശുദ്ധമാക്കപ്പെട്ട വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടുകൂടിയാണ് എന്ന ചിന്ത നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ കർത്താവിൽ ഒന്നായി തീർന്നുകൊണ്ട് ശുശ്രൂഷയുടെ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയട്ടെ. ശുശ്രൂഷയുടെ തലത്തിൽ നമുക്ക് കർത്താവിനെ അടയാളപ്പെടുത്താൻ കഴിയണം. ഈ ശുശ്രൂഷകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ജോലിയിടങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അത് അടിസ്ഥാനപരമായ ക്രൈസ്തവ ദൗത്യമാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും അനേകരുടെ വിമോചന മൂല്യമായിട്ട് സ്വന്തം ജീവൻ സമർപ്പിക്കാനുമാണെന്ന് അവിടുന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം, ജീവിതശൈലിയായി മാറണം. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. സ്നേഹത്തോടുകൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയട്ടെ. ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ആവുന്നത്ര വിധമൊക്കെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങിച്ചെല്ലാം നമുക്ക് വലിയ കടമയുണ്ട്. ധാരാളം ആളുകൾ ശുശ്രൂഷയിലാണ്. ഡോക്ടേഴ്സ്, നേഴ്സസ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എല്ലാവരും വലിയ ശുശ്രൂഷകൾ ചെയ്യുകയാണ് ഈ COVID-19 നാളുകളിൽ. അവരൊക്കെ ചെയ്യുന്ന ഉന്നതമായ ശുശ്രൂഷകളെ നമുക്ക് ആദരവോടുകൂടി കാണാം. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് രോഗം പെട്ടേക്കുമോ എന്ന് ചിന്തയുണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് ത്യാഗപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്നത് മഹത്തരമായ പ്രവൃത്തിയാണ്. അത് ക്രൈസ്തവോചിതമായ ഒരു ദൗത്യമാണത്. നമുക്കും ആവുന്ന വിധമെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെല്ലാം ആ ശുശ്രൂഷ ചൈതന്യത്തോടെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സർക്കാർ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ, അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് വേണ്ട വിധം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ, നിർദ്ദേശം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ നാളുകൾ ദുഃഖത്തിൻ്റെ വേദനയുടെ നാളുകളാണെങ്കിലും ഇതൊക്കെ വലിയ ശുശ്രൂഷയുടെ നാളായിട്ട് കൂടി നമുക്ക് കാണാം. എല്ലാം കടന്നു പോകും. പെസഹ അങ്ങനെ ഒരു കടന്നുപോകലാണ്. ഈ സങ്കടങ്ങളുടെ, മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും ജീവൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രത്യാശാപൂർവ്വം കടന്നു പോകാൻ കഴിയും. അതിനൊക്കെ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തി നേടാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മെസ്സിഹായെ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മെസ്സിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നരുളി ചെയ്ത കർത്താവേ,
ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ എളിമയോടെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ എന്നരുളി ചെയ്ത കർത്താവേ, വിനയത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ എന്ന കൽപ്പന നൽകിയ കർത്താവേ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്ത സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യോസേഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏകജാതനെ പെസഹ കുഞ്ഞാടായി ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹനീയമായ ഈ ദാനം പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കട്ടെ. അവൻ്റെ തിരുശരീരത്വങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായം നയിക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായി വിടുവിച്ചുകൊണ്ട് അനുഭവിക്കാൻ സഭയങ്ങളുടേതാകുന്നു. ദൈവസ്വഭാവത്തിലങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പുവഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ കാരുണ്യാതിരേഖത്വാലയോഗ്യരാക്കി. കർത്താവേ, ഞങ്ങളുടെ കൃപാവരം ഞങ്ങളെ നിറക്കുകയും ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത് ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രംഭിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായം നയിക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താ, കുരിശിൽ ഭീകരമാ പീഡകളേറ്റിടുവാൻ പോകുകയായി നാഥൻ. പാവനമാമ്പലി പ്രീതികയിൽ കാൺമോ ദിവ്യ രഹസ്യങ്ങൾ. നാമിന്നീശോ മിശിഹാതൻ ബലിതൻ ഓർമ്മയിൽ മുഴുകുന്നു. വാഴ്ത്തിടാമിൻ ദാനങ്ങൾ കർത്താവിനെ പ്രതീക്ഷിച്ച് അവനിൽ പ്രത്യാശയർപ്പിക്കുവിൻ. കുരിശിൽ ഭീകരമാം പീഡകളേറ്റിടുവാൻ പോകുകയായി നാഥൻ. പാവനമാമ്പലി വേദികയിൽ കാൺമോ ദിവ്യ രഹസ്യങ്ങൾ. നാമിന്നീശോ മിശിഹാതൻ ബലിതൻ ഓർമ്മയിൽ മുഴുകുന്നു. വാഴ്ത്തിടാം പിന്നിൻ ദാനങ്ങൾ.
സാധനും അതുപോലാത്മജനും ദിവ്യറൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിട പാവനമീ ബലിയിൽ ആദിയിലേ പോൽ എന്നേക്കും ആമേരാമേ സുതനോടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിൽ ഓർത്തിടാ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാ ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ബോധം നിത്യം വാഴ്ത്തിടാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവം അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ടു വരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെ നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും, കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരുടെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രേതനാകുകയും ചെയ്യട്ടെ. ആമേൻ. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചെതിരിപ്പോയവരെ ഒരുമിപ്പിക്കുകയും അകന്നുപോയവരെ അടുപ്പിക്കുകയും വഴിതെറ്റിയവരെ സത്യത്തിൻ്റെ അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ബലഹീനനായ എന്നെ നിന്റെ കൃപയാൽ വിളിക്കുകയും കാരുണ്യത്വാൽ നിന്റെ പക്കലേക്ക് ആനയിക്കുകയും നിന്റെ ശ്രേഷ്ഠ ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ സവിശേഷ അംഗമായി നിയമിക്കുകയും ബലിയർപ്പിക്കുവാൻ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായി ഈശമിശിഹായിൽ സംപ്രീതനായി സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിച്ച് അനുരഞ്ജിപ്പിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമായ സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി അങ്ങയുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കട്ടെ. സത്യത്തിൻ്റെ പിതാവായ ദൈവമേ, അങ്ങേക്കും അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശമിശിഹായ്ക്കും അങ്ങയുടെ ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഖാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ക്രോവേ സാപ്പേ വൃന്ദങ്ങൾ സ്തുതിഗീതങ്ങൾ പാടിയിടും ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാമ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേനിൻ സന്നിധിയിൽ മർത്യകുലത്തിൻ ആദ്യ ഫലം മിശിഹാതൻ തിരുബലിയല്ലോ സൃഷ്ടികുലത്തിൻ രക്ഷയ്ക്കായി സർവാധിപനായി അർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ സർവശക്തനും നിത്യനുമായ ദൈവമേ, സകലത്തെയും പരിപാലിക്കുന്ന പിതാവേ,
ഞങ്ങളെല്ലാ കാലത്തും എല്ലാ നേരത്തും അങ്ങേക്ക് സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നത് ന്യായവും യുക്തവും യോഗ്യവുമാകുന്നു. സൃഷ്ടിക്കപ്പെടാത്തവനും സർവ്വസൃഷ്ടികളുടെയും ഗ്രഹണശക്തിക്ക് അതീതനും സർവ്വവ്യാപിയുമായ സത്യദൈവമേ, വിവേകപൂർവമായ ശുശ്രൂഷയ്ക്കായി തകർന്ന ഹൃദയത്തോടും വിനീതമായ ആത്മാവോടും കൂടി ആത്മീയ ഫലങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങൾ അധ്വരം തുറക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വചനം നൽകണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രാജാവും കർത്താവും രക്ഷകനും പ്രത്യാശയുമായി ഈശോമിശിഹായുടെ പിതാവുമാകുന്നുവല്ലോ. അങ്ങേപ്പക്കൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സർവനിക്ഷേപങ്ങളും നിഗൂഢമായിരിക്കുന്നു. അങ്ങിൽ നിന്ന് പുറപ്പെടുന്നവനും അങ്ങയുടെ ദൈവത്വത്തിൻ്റെ അദൃശ്യ സ്വഭാവമുള്ളവനുമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമിശിഹ വഴി ഞങ്ങൾ പ്രാപിച്ചു. വിവേചനാശക്തിയുള്ള ദൃശ്യരും അദൃശ്യരുമായ സർവരും അവൻ വഴി ശക്തിയും പൂർണ്ണതയും വിശുദ്ധിയും പ്രാപിക്കുന്നു. അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനും ഞങ്ങൾ നിരന്തരം സ്തുതികൾ അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവവും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. അങ്ങ് ഞങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ആനയിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളിടറി വീഴുകയും ക്ഷയിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നവീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരുവാനുള്ള രാജ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അളവറ്റ കരുതലോടെ ഞങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിച്ചിട്ടില്ല. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ ഗ്രാഹ്യവും അഗ്രാഹ്യവും രഹസ്യവും പരസ്യവുമായ സകല കൃപാവരങ്ങൾക്കുമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അങ്ങയുടെ ശക്തിയുടെ വിസ്മയനീയമായ പ്രവൃത്തികൾ വിവരിക്കുന്നതിനും അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നതിനും ഞങ്ങൾ അശക്തരാകുന്നു. എൻ്റെ കർത്താവെ, സകല സൃഷ്ടികളുടെയും അധ്വരങ്ങളും നാവുകളും ഒന്ന് ചേർന്നാൽ പോലും അങ്ങയുടെ മഹിമ വർണ്ണിക്കാനാവതില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വരത്തിലവ് തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോ ശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോ ശാന. നല്ലവനായ കർത്താവേ, കരുണയുള്ള പിതാവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാലും യഥാർത്ഥത്തിൽ പരിശുദ്ധനും മഹത്വമുള്ളവനും പുകഴ്ചയുള്ളവനും ഉന്നതനുമാകുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി പീഡാസഹനത്തിനും മരണത്തിനുമുള്ള സമയം ആസന്നമായപ്പോൾ ഈശോലോകത്തിൻ്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ശിഷ്യരോടൊത്ത് മോശയുടെ നിയമപ്രകാരം പെസഹ ആചരിച്ച വേളയിൽ തൻ്റെ പുതിയ പെസഹ സ്ഥാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നതുവരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഈ പെസഹ അനുഷ്ഠിക്കുന്നു. പെസഹ ഭക്ഷണ സമയത്ത് ഈശോ കറയില്ലാത്തതും നിർമ്മലവുമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയിൽ വീഞ്ഞും വെള്ളവും കലർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്തു
പാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ പ്രത്യാഗമനം വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. എന്തെന്നാൽ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ആഗമനം വരെ എൻ്റെ മരണത്തെയാണ് നിങ്ങൾ അനുസ്മരിക്കുന്നത്. ആകയാൽ എൻ്റെ കർത്താവെ, സത്യവിശ്വാസയുടെ സമീപിച്ച് കൈക്കൊള്ളുന്നവർക്ക് ഇവ കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചു വരുന്ന ഉയർപ്പിനും സ്വർഗരാജ്യത്തിൽ നവജീവനും കാരണമാകട്ടെ. ആരാധ്യനായ പിതാവെ, അങ്ങേക്കും സ്തുത്യർഹനായ പുത്രനും അങ്ങയുടെ ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, സർവശക്തനും പിതാവുമായ ദൈവമേ, ഞങ്ങൾക്കായി നൽകപ്പെട്ട രക്ഷയെയും ഞങ്ങൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യപ്പെട്ട എല്ലാറ്റിനെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി സത്യപിതാവായ ദൈവമേ, അങ്ങയിൽ നിന്നുള്ളവനും അങ്ങയോട് സമനായവനും അങ്ങയോട് ഐക്യപ്പെട്ടവനും അനാദിയുമായ അങ്ങയുടെ ഏകജാതൻ്റെ ജനനത്തെയും ഞങ്ങൾക്കായുള്ള രക്ഷാപദ്ധതിയെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവൻ്റെ സ്ത്രീവായ പീഡാനുഭവത്തെയും മരണത്തെയും സംസ്കാരത്തെയും മൂന്നാം നാളിലെ ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും പിതാവിൻ്റെ വലതുഭാഗത്തുള്ള ഉപവിഷ്ടനാകലിനെയും മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകി വിധിക്കാനുള്ള രണ്ടാമത്തെ ആഗമനത്തെയും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഭൂമിയുടെ അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള ഏകവും പരിശുദ്ധവും സ്ലൈഹികവും കാതോലികവുമായ സഭ എല്ലാവിധ ഇടർച്ചകളിൽ നിന്നും വീഴ്ചയും ഉപദ്രവവും കൂടാതെ സംരക്ഷിക്കപ്പെടുവാനായി സജീവവും പരിശുദ്ധവും സ്വീകാര്യവും സംപൂജ്യവും ഭയഭക്തിജനകവും അഹോന്നതവും കളങ്കരഹിതവുമായ ബലി സർവ്വസൃഷ്ടികൾക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്നു. സാർവത്രിക സഹതലവനായ ഫ്രോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേതരാഴ്ച ബിഷപ്പ് മാർ ഗീവർഗീസ് മിത്രാപോലിത്തായ്ക്കും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ഔസേബ് മിത്രാപോലിത്തായ്ക്കും മറ്റെല്ലാ മിത്രാന്മാർക്കും സത്യവിശ്വാസത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഞങ്ങളുടെ പിതാക്കന്മാരായ എല്ലാ മിത്രാന്മാർക്കും നീതിയോടും സത്യത്തിൻ്റെ നൈർമല്യത്തോടും കൂടി നിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാർക്കും നിർമ്മല മനസാക്ഷിയോടെ വിശ്വാസരഹസ്യം മുറുകെ പിടിക്കുന്ന എല്ലാ ശുശ്രൂഷികൾക്കും സമർപ്പിതർക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ എല്ലാ ജനസമൂഹത്തിനും അറിഞ്ഞുമറിയാതെയും തിരുസന്നിധിയിൽ പാപം ചെയ്തു പോയ എല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ കുർബാന അർപ്പിക്കുവാൻ അങ്ങയുടെ കൃപയാൽ യോഗ്യരായി തീർന്ന ബലഹീനനായി ദാസന് വേണ്ടിയും നീതിയുടെ പ്രവർത്തികളാൽ അങ്ങയുടെ തിരുസഭയെ സവിശേഷമായി പരിപാലിക്കുന്നവർക്ക് വേണ്ടിയും ദരിദ്രർക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികൾക്കും ഈ ലോകത്തിലെ നേതാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടിയും രാജ്യങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയോടുള്ള ഭയഭക്തി അവരിൽ സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ സത്യം അവരിൽ നട്ടുവളർത്തണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കുകയും യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കുകയും ചെയ്യണമേ. അതുവഴി ഞങ്ങൾ വിനയത്തോടും ദൈവഭയത്തോടും കൂടി സമാധാനപരവും ശാന്തവുമായ ജീവിതം നയിക്കുവാനിടയാകട്ടെ. അങ്ങയുടെ കൃപയാൽ ഭൂമിയിലെ ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമാവുകയും നല്ല കാലാവസ്ഥ സംജാതമാവുകയും വത്സരങ്ങൾ അനുഗ്രഹീതമാവുകയും ചെയ്യണമേ. അങ്ങയുടെ ദയയാൽ ഈ സ്ഥലങ്ങളെയും സ്ഥലങ്ങളോടും ദേശവാസികളോടും കരുണ കാണിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും പീഡനങ്ങളിലും വിഷമതകളിലും കലഹങ്ങളിലും പെട്ടിരിക്കുന്നവരെയും ബന്ധനങ്ങളിലും കാരാഗ്രഹങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്നവരും നിരന്തരമായ മർദ്ദനങ്ങളിലും അടിമത്തത്തിലും കഴിയുന്നവരുമായ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗങ്ങളും കഠിനവേദനകളും മൂലം പരീക്ഷിക്കപ്പെടുകയും അത്യധികം വ്യാകുലപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. എല്ലാ മനുഷ്യരും ജീവിക്കുകയും സത്യത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് തിരിയുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശമിശിഹ വഴി അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്കും ഞങ്ങൾക്കെതിരായി തിന്മ ചെയ്യുന്നവർക്കും ഞങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കും വേണ്ടിയും അങ്ങയുടെ കരുണ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അവരുടെ ശിക്ഷയ്ക്കും പ്രതികരണത്തിനുമല്ല പ്രസ്തുത അങ്ങയുടെ കാരുണ്യത്താൽ അവരുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, മർത്യരായ ഞങ്ങൾ അങ്ങയുടെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു പോയി. എല്ലാറ്റിനെയും ഭരിക്കുന്ന നല്ലവനായ അങ്ങയുടെ കരുണയാൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ.
ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ പ്രണമിച്ച് ആരാധിക്കുന്നു. ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഈ ലോകത്തിൽ ഞങ്ങളെ യോഗ്യരാക്കിയതുപോലെ വരാനിരിക്കുന്ന ലോകത്തിൽ കടന്നു പോകാത്തതും അഴിയാത്തതുമായ സകല സൗഭാഗ്യങ്ങളിലും പ്രസന്നവദനരായി പങ്കുകാരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇവിടെ ഞങ്ങൾ കണ്ണാടിയിൽ എന്നതുപോലെ അവ്യക്തമായി അനുഭവിക്കുന്നവയ്ക്ക് അങ്ങ് അന്ത്യം വരുത്തുമ്പോൾ അവിടെ തെളിവായി സ്വർഗത്തിലുള്ള അതിപരിശുദ്ധ സ്ഥലം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകയാൽ ഞങ്ങളുടെ കർത്താവേ, എളിയവരും നിസ്സാരരും ബലഹീനരുമായ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നിരിക്കുന്നവരാകുന്നു. അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ തിരുമുമ്പിൽ നിൽക്കുന്നതിനും ഭീതിജനകവും മഹത്വപൂർണവുമായി ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നതിനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. സകല സൃഷ്ടികളെയും നവീകരിക്കുന്ന ആരാധ്യമായ അങ്ങയുടെ ദൈവത്വത്തിന് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. നിങ്ങൾ മൗനമായി ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൃപ എഴുന്നള്ളി വരികയും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാനയിൽ ആവസിക്കുകയും കുടികൊള്ളുകയും ഈ അപ്പത്തെയും ഈ കാസ്യയും വാഴ്ത്തി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ ശരീരവും രക്തവുമായി പൂർത്തീകരിക്കുകയും ചെയ്യണമേ. ആരാധ്യവും പരിശുദ്ധവുമായ ഈ രഹസ്യങ്ങൾ അവ സ്വീകരിക്കുന്നവർക്കെല്ലാം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിനും ബുദ്ധിയുടെ പ്രകാശത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും നിത്യജീവനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ വഴി അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയ്ക്കും കാരണമാകട്ടെ. ഏകപ്രത്യാശയിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം ഏകശരീരവും ഏക ആത്മാവുമായിരിക്കുവാൻ തക്കവിധം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബന്ധത്താൽ ഞങ്ങളെ അന്യോന്യം യോജിപ്പിക്കണമേ. തൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശിക്ഷാവിധിക്കായി ആരുവിധ ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടി അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടാൻ ഞങ്ങൾ യോഗ്യരായി തീരട്ടെ. അങ്ങയുടെ മഹോന്നതവും ഭയഭക്തിജനകവുമായ സിംഹാസനത്തിന് മുമ്പാകെ ന്യായവിധിക്കായി ഞങ്ങൾ നിൽക്കുമ്പോൾ തിരുസന്നിധിയിൽ കരുണയും ദയയും ഞങ്ങൾ കണ്ടെത്തട്ടെ. ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ച് എല്ലാവരോടും കൂടെ അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും കരുണയിലും ഞങ്ങൾ ആനന്ദിക്കുവാനിടയാകട്ടെ. കർത്താവേ, അങ്ങേയ്ക്കും അങ്ങയുടെ ഏകജാതനും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. എനിക്കറിയാവുന്ന പറഞ്ഞുകൂടാത്തമേ, എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തും മുതൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, വിശാലത്തിരുക്കലോട് സാദൃശ്യോടത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരത്വങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ എന്നിൻ്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ
ദിവ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വരാജ്യത്തിൽ സകല വിശ്രുടം ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധ്വരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധ്വരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച മിശിഹായുടെ തിരുശരീരവും തിരക്തവും അനുതാപത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശ്രയനിലെ ആസായം സന്ധ്യയിൽ ആരംഭിച്ച രക്ഷാകർമ്മം പൂർത്തിയാക്കപ്പെട്ട ഈ പെസഹാ ദിനം അനുഗ്രഹീതമാകുന്നു. മോശെ മിശ്രയനിൽ ആചരിച്ച പെസഹ ദൈവപുത്രനായ മിശിഹായിൽ പൂർത്തിയായിരിക്കുന്നു. പെസഹ കുഞ്ഞാടായ മിശിഹായുടെ ശരീരം ഇതാ നമുക്കായി വിഭജിക്കപ്പെടുന്നു. നമുക്കവിടുത്തെ സമീപിക്കാം.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ല കള്ളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒരുമിച്ച് പറുദീസായിൽ നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം അരി ഭരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നീ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായി നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അനുഭവിച്ച് അങ്ങയെ അനവരതം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങൾ അർഹരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായെ, നിന്റെ കുരിശുമരണത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്തു. നിന്നോടൊത്ത് നിത്യം വസിക്കുന്ന ഈ ദിവ്യകൂദാശ ഞങ്ങൾ നിന്നോടൊത്ത് നിത്യം വസിക്കുവാൻ ഈ ദിവ്യകൂദാശ ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്നേഹപിതാവാം സകലേശൻ പാപികളാകും മർത്യർക്കായി പാരിലയച്ചു കനിവോടെ ഏകകുമാരൻ മിശിഹായെ. ആമേൻ. ജീവൻ നൽകാൻ സ്ഥാപിച്ചു പരിപൂജിതമാം കുർബാന വരദാനങ്ങൾ ചൊരിയുന്നു
പാവനരൂപൻ ദിവ്യാത്മൻ. ആമേൻ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ നാഥൻ നൽകിയതാ മാതൃക പോലെ സകലർക്കും സേവനമെന്നും ചെയ്തിടുവിൻ. ആമേൻ. ദിവ്യ ശരീരവും അതുപോലെ രക്തവുമേകിയ തിരുനാഥൻ ദിവ്യാനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ